എടാ, ഈ പിള്ളേര് മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. ഈശ്വര, എല്ലാരും സ്റ്റേഷനിലോട്ട് പോയി. ഞാൻ ഇതുവരെ സാരി പോലും ഉടുത്തില്ല. എന്തു പറയാന്, ഈ പെട്ടി പോലും എടുക്കാതാണല്ലോ എല്ലാരും പോയത്. ഇനി ഈ പെട്ടിയും ചുമന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകണു. എന്റെ ഈശ്വര, ഷോ, നീര ഒരുപാടായി. പെട്ടെന്ന് സാരി അങ്ങ് ഉടുക്കാം. ഇനി ഇത് ഉടുക്കാൻ എത്ര നേരം എടുക്കുമോ എന്തോ. സാരിയുടെ പ്ലേറ്റ് ഒന്നും ശരിയായില്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെങ്കിലൊക്കെ ഉടുക്കാം. എന്നാൽ ഈ ഏട്ടനും കൂടെ എന്നെ ഇട്ടിട്ടങ്ങ് പോയല്ലോ. ഇനി ഞാൻ തനിച്ച് അവിടം വരെ നടന്ന് പോവണ്ടേ? അമ്മയെ കാണാനും ഇല്ല, ഈ പിന്നെ തെറ്റുന്നതും ഇല്ലല്ലേ. അമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇനി അമ്മയെ കാത്ത് എത്ര നേരം നിൽക്കണോ എന്തോ. ഈ മുടിയും കൂടെ കെട്ടിയ എന്റെ പണി ഒതുങ്ങി. ആ പെട്ടിയൊക്കെ ഇനി രാധികെ, നീ ഇതുവരെ റെഡി ആയില്ലേ? എല്ലാരും പ്ലാറ്റ്ഫോമിൽ നിന്നെ വെയിറ്റ് ചെയ്ത് നിക്കുക. അല്ല, അമ്മ വന്നില്ലേ? നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് പോയാലോ? ഈ പെട്ടിയൊക്കെ ആര് ചുമക്കും? ആ പെട്ടി എടുക്കാനാ ഞാൻ വന്നത്. അതിങ് എടുക്ക്. ദേ ഇരിക്കുന്നു, എടുത്തോ. ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. എല്ലാരും കൂടെ എന്നെ ഇട്ടിട്ട് അങ്ങ് പോയില്ലേ. ഞാൻ ആ പിള്ളേരെ എല്ലാം കൂടെ അവിടെ കൊണ്ട് ഇരുത്തിയത്. ആ അവിടെ മനോ രുക്മണി ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും. നീ വാ, നമുക്കിനി ഇറങ്ങാം. എന്തായാലും സഹായിക്കാൻ വന്നല്ലേ. ഈ പെട്ടിയും കൂടെ വെച്ചോ. എന്തോന്നടി ഇത്, ഒന്ന് സഹായിക്കാന്ന് കണ്ടപ്പോ. ആ നടക്ക് നടക്ക്, ഞാനേ കഥവും പൂട്ടി അങ്ങ് വരാം. നല്ല കഥയായി പോയി. വാ വാ, വേഗം ഇറങ്ങ്, ട്രെയിൻ വരാൻ സമയമായി. അയ്യോ അമ്മ, എടാ കൊച്ചേനെ, റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വേഗം വണ്ടി വിട്, സമയം ഒരുപാടായി. ചേച്ചി, നിങ്ങൾ ഇത്ര താമസിച്ചേ എന്താ? വേഗം കേറ് വേഗം. എനിക്ക് രാവിലത്തെ എല്ലാം ഒതുക്കി പറക്കണ്ടായോ? അത് കഴിഞ്ഞിട്ടാ ഇറങ്ങിയത്. ആ കേറി കേറി, നേരെ ഒരുപാടായി, വണ്ടി വിടാറായി. ഗോപാലേട്ടാ, വേഗം വാ, വണ്ടി ഇപ്പൊ പോ. അല്ല, ഇവള അമ്മ വരൂന്ന് പറഞ്ഞിട്ട്. വാ വാ, കേറ്, അവര് വന്നോളൂ. അവര് വരാൻ വെയിറ്റ് ചെയ്തതാ. ചേച്ചി അങ്ങോട്ട് കേറ്, എന്നാലല്ലേ എല്ലാവർക്കും കേറാൻ പറ്റൂ. ആ ഞാനൊന്ന് ഇരിക്കട്ടെ എന്റെ രുക്മിണി. അമ്മേ, എന്താ മോളെ? ഇനി ഒരുപാട് ദൂരം പോവാനുണ്ട് മോളെ. ഇപ്പൊ തൽക്കാലം എവിടെങ്കിലും ഇരിക്ക്, പിന്നെ കുറച്ച് കഴിയുമ്പോ അവരെ മാറ്റിയിട്ട് മോളെ അവിടെ ഇരുത്താൻ കേട്ടോ. ആ പെട്ടി എല്ലാം എടുക്ക്, നമുക്ക് ഇതിന്റെ മേളിലും സീറ്റിന്റെ താഴെയൊക്കെ ആയിട്ട് വെക്കാം. മോളെ, ആ പെട്ടി ഇങ്ങടുത്തെ. അയ്യോ അമ്മ, അമ്മ വന്നില്ല. ട്രെയിൻ ഇപ്പൊ പോകുന്ന തോന്നുന്നു. ട്രെയിൻ ഇപ്പൊ പോവുമല്ലോ. മതിയടാ കൊച്ചനെ. അയ്യോ, ട്രെയിൻ ദേ പോകുന്ന, ട്രെയിൻ അനങ്ങുന്നു. ഞാൻ എങ്ങനെ കേറാനാ ഇതിൽ ചാടി. അമ്മയടുത്ത് നേരത്തെ വരണമെന്ന് പറഞ്ഞല്ലേ. ഓ, ഞാൻ കുറച്ച് താമസിച്ചു പോയിട് കൊച്ചേ. എനിക്ക് ഒന്ന് ഇരിക്കണമല്ലോ, ഇത് ഫുള്ളാണല്ലോ. മോളെ, ഇവിടെ ഇരിക്ക കേട്ടോ. താഴെ അപ്പൊ വലിയ വീട് ഇരിക്കട്ടെ. മോന് ഇവിടെ ഇരുന്നോ, കുറച്ച് കഴിയുമ്പോ താഴോട്ട് ഇരുത്താമേ. ആ രണ്ടു മൂന്ന് മക്കള് ദേ മേളില് കേറി ഇരിക്കുകയാണെങ്കി താഴെ വലിയവർക്കൊക്കെ ഇരിക്ക. പിള്ളേരെ ഒന്നും മിണ്ടാതിരിക്കെ, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഇനി നമ്മള് നേരം വെളുക്കുമ്പോഴേ എത്തും. ഇപ്പൊ നല്ല കയറി ഇരുട്ടും, അതിന് മുന്നേ കിടന്ന് എല്ലാരും ഉറങ്ങിക്കും. ഇങ്ങോട്ട് വാ, ഈ സൈഡിലോട്ട് വന്ന് കിടക്ക്. ആർക്കെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ? ഏഴരയിൽ
ട്രെയിനിലേ അയാള്, കുറച്ചും കൂടെ കഴിയട്ടെ, കഴിച്ചിട്ട് കിടന്നാ ഉറങ്ങാലോ. ആ വീടല്ല ട്രെയിനാ, വേഗം കഴിക്കെടുത്തു വെച്ച്. എനിക്കൊന്നും വേണ്ട, ഒരു ചായ കിട്ടിയാ കൊള്ളാം. ആ അടുത്ത സ്റ്റേഷനിലെ ചായയായിട്ട് ആള് കയറും, അപ്പൊ അമ്മക്ക് ഞാനൊരു ചായ മേടിച്ചു തരാം. എനിക്ക് അത് മതി കൊച്ചേ. ഇങ്ങോട്ട് കിടന്നു മോൻ, ഉറങ്ങിക്കോ കേട്ടോ. ഹായ് വിൻഡോ സീറ്റ്. ഓഹോ, ഒന്ന് ഉറങ്ങി വന്നതാ. എന്ത് വാ പിള്ളേരെ, എവിടാ? എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഞാനാ വിൻഡോ സീറ്റിൽ ഫസ്റ്റ് വന്നിരുന്നത്. ഈ പിള്ളേരിത് എന്തുവാ? ആരെങ്കിലും ഒരാൾ ഇരിക്കി, കുറച്ച് കഴിയുമ്പോ അടുത്താളെ ഇരുത്താം. ടിക്കറ്റ് മൊത്തം 25 പേര്. ഓക്കേ ഓക്കേ, കൺഫേം.